നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ജനത്തിന്റെ വിധിയെഴുത്ത് എന്തെന്നറിയാനുള്ള വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വോട്ടെണ്ണൽ തുടങ്ങി ഈ മണിക്കൂറുകൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി മുന്നിലാണ് മഹാരാഷ്ട്രയിൽ എൻ സഖ്യം മുന്നിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി മുന്നേറ്റം കാണുവാൻ സാധിക്കുന്നത് ജാർഖണ്ഡിൽ എൻ ഡി എയും ഇന്ത്യയും മുന്നണിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് തുടക്കത്തിലെങ്കിലും ഇപ്പോൾ ഇന്ത്യയും മുന്നണി മുന്നിട്ട് നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടും ജാർഖണ്ഡിൽ എൺപത്തി ഒന്നും മണ്ഡലങ്ങളാണുള്ളത് രണ്ടിടത്തും ബി ജെ പി സഖ്യത്തിന് മുൻതൂക്കമുണ്ട് എന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്തായാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കുമോ ഉണ്ടാകുന്നത് എന്ന സംശയം ഇപ്പോൾ ഉടലെടുത്തു കഴിഞ്ഞു കാരണം ജാർഖണ്ഡിലെ സ്ഥിതി ഇന്ത്യ മുന്നണി മുന്നിലോട്ട് നിൽക്കുന്നു മഹാരാഷ്ട്രയിലെ സ്ഥിതി എൻഡിഎ തന്നെ ലീഡ് ചെയ്യുന്നു എന്ന രീതി ിലും തങ്ങൾ സർക്കാർ രൂപവൽക്കരിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് മഹാരാഷ്ട്രയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ജാർഖണ്ഡിൽ ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ചു പോരാട്ടം തുടരുന്നു ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറുമാണ് മുന്നിൽ നിൽക്കുന്നത് പഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ ഏക്നാഥ് ഷിൻഡേക്ക് വ്യക്തമായ ലീഡുണ്ട് മഹാരാഷ്ട്രയിൽ തപാൽ ബാലറ്റുകൾ എണ്ണുമ്പോളാണ് എൻ ഡി എ ലീഡ് ചെയ്തി ചെയ്തിരുന്നത് എന്തായാലും ഒരു തുടക്കത്തിലെ ഒരു ഫലസൂചനകൾ ഇപ്രകാരമാണ് എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ ഇനിയും നമ്മൾ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ ജെ എം എമ്മിനെ അട്ടിമറിച്ച് എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യത ഏജൻസികൾ പ്രവചിച്ചിരുന്നു പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പകുതിയിലധികവും എൻ ഡി എ അധികാരത്തിലേറുമെന്ന് പറയുമ്പോൾ ആക്സിസുമായി ഇന്ത്യ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ജാർഖണ്ഡ് പോയ വർഷങ്ങളിൽ ഏറ്റവും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് കളമൊരുങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രൂപീകരിക്കപ്പെട്ട മുതൽ ഇത്രമാത്രം ഭരണ അസ്ഥിരത നേരിട്ട മറ്റൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടാകില്ല ജെ എം എമ്മിന്റെ നട്ടിലായിരുന്ന ചമ്പായി സോറൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വന്തം പാളയത്തിൽ എത്തിച്ചു എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബി ജെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് തന്നെ ആ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ബി ജെ പി നടത്തിയത് പ്രധാനമന്ത്രി മുതൽ പാർട്ടി അധ്യക്ഷൻ വരെയുള്ള ബിജെപിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഉപയോഗപ്പെടുത്തിയുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം വിജയത്തിൽ കുറഞ്ഞെന്നും ഈ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ചു പോരാട്ടം ഏറ്റുമുട്ടുന്ന ഒ ബിസി വോട്ടുകൾ നിർണായകമായ സീറ്റുകളാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുള്ളത് ഹേമന്ത് സോറിന്റെ തട്ടകമായ സന്താൽ പർഗാന മേഖലയിലെ പതിനെട്ട് സീറ്റുകളിൽ ചമ്പായി സോറനിലൂടെ വിള്ളൽ ഉണ്ടാക്കാനുള്ള യാല് ഭരണമുറപ്പെന്നും എ ക്യാമ്പ് വിശ്വസിക്കുന്നു തിരിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നാൽ ജെ എം എം മത്സരിക്കുന്ന സീറ്റുകളിൽ വലിയ തിരിച്ചടി ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ജാർഖണ്ഡിൽ എന്ത് സംഭവിക്കും എന്ന് ഇവർ ഉറ്റുനോക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ബി ജെ പിയും അജിത് പവാറിന്റെ എൻ സി പി വിഭാഗവും അടങ്ങുന്ന ഭരണകക്ഷിയായ മഹായുതി സഖ്യം രണ്ടാം തവണയും മത്സരിക്കുന്നുണ്ട് മറുവശത്ത് കോൺഗ്രസ് ശിവസേന ശരത് പവാറിന്റെ എൻ സി പി എന്നിവയുടെ സഖ്യമായ പ്രതിപക്ഷ മഹാവികാസ് അഗാഡി തിരിച്ചുവരും കടുത്ത പോരാട്ടം േന നേതാവ് മിലിന്ദ് ദിയോറയ്ക്കെതിരെ ശിവസേന തലവൻ ആദിത്യ താക്കറെ ഏറ്റുമുട്ടുന്ന വോർലി നിയമസഭാ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ബാരാമതിയിൽ അമ്മാവൻ അജിത് പവാറും അനന്തരവൻ യുഗേന്ദ്ര പവാറും എൻ സി പിന്നുള്ളവരായിരുന്നു ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഫുൽ ഗുഡാഡേയിൽ നിന്ന് കടുത്ത പോരാട്ടമാണ് ഉണ്ടാകുക എന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അഞ്ച് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായി അന്നത്തെ സഖ്യകക്ഷിയായിരുന്നു ശിവസേന ശിവസേനയുമായി ചേർന്ന് നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷമാണ് ഉറപ്പിച്ചത് ശിവസേന ബിജെപിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കോൺഗ്രസും എൻ സി പിയുമായി അവർ ധാരണയിലെത്തി ഒന്നിച്ചു പ്രവർത്തിച്ചു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി മഹാവികാസ് അഘാടി സർക്കാർ രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിജെപി പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച ഏക്നാഥ് ഷിഡിയുടെ കലാപത്തെ തുടർന്ന് എം വി എ സഖ്യത്തിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു മഹായുധി സഖ്യം നൂറ്റി അൻപത്തി എട്ട് സീറ്റുകൾ നേടി ഭൂരിപക്ഷമായ നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾക്ക് മുകളിൽ രണ്ടാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് മൂന്ന് എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് എന്നിരുന്നാലും മറ്റൊരു എക്സിറ്റ് പോൾ പ്രതിപക്ഷമായ എം വി എ കടുത്ത മത്സരം ഉയർത്തുമെന്ന് പ്രവചിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു ിൽ നടന്നു മണിക്കൂറുകൾ കഴിയുമ്പോൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകൾ ഫലമറിയാൻ കാത്ത് രാജ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത